സംവാദം എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ യുവജനങ്ങളെയും രാജ്യത്തെയും കബളിപ്പിച്ചെന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ്. മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യത്തിന് പോലും മറുപടിയില്ലാത്ത ഭീരുവായി മോദി മാറിയെന്നും സ്വരാജ് പറഞ്ഞു. ഡിവൈഎഫ്ഐ വയനാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന യൂത്ത് മാർച്ചിന്റെ ഉദ്ഘാടനം വൈത്തിരിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ജനതയുമായി സംവദിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിക്കില്ല. രാഷ്ട്രത്തിന് മരണവാറന്റ് ഒരുക്കുന്ന ഗവൺമെന്റായി കേന്ദ്ര സർക്കാർ മാറി. ഇന്ത്യയെ മദർ റിപ്പബ്ലിക്കായി മാറ്റാനുള്ള ആസൂത്രിത നീക്കമാണ് ആർഎസ്എസ് നേതൃത്വത്തിൽ നടക്കുന്നതെന്നും എം സ്വരാജ് പറഞ്ഞു. രാഹുൽഗാന്ധി എം പി ആയിട്ടും എം പി അല്ലാതായിട്ടും വയനാടിന് ഒരു വ്യത്യാസവുമില്ല. ഇടതുപക്ഷ എംപിമാർ പാർലമെന്റിൽ നടത്തുന്ന ഇടപെടലുകളുടെ ഏഴലയത്ത് പോലും രാഹുലിന്റെ പ്രവർത്തനം എത്തുന്നില്ല. വേഷം കെട്ടലല്ല രാഷ്ട്രീയ പ്രവർത്തനമെന്നും ചരിത്രം തിരുത്തി എഴുതാനുള്ള ഇടപെടലാണ് വേണ്ടതെന്നും ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി 5 ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്ന യൂത്ത് മാർച്ചിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. സംവാദത്തിന് ഇപ്പൊ പുതിയ നിർവചനമാണ്, ഒരു പ്രസംഗം നടത്തി കൈവീശിയാൽ അതാണ് സംവാദം. അപ്പോഴാണ് ചിലർ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ് എന്ന് മനസ്സിലായത്. ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ, കൃത്രിമമായ ചോദ്യത്തിന് പോലും മറുപടി പറയണമെങ്കിൽ, ഒരു സദസ്സുമായി സംവദിക്കണമെങ്കിൽ പ്രധാനമന്ത്രി രണ്ടാമതൊന്ന് ജനിക്കണം. അതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. യുവജനങ്ങളെ വഞ്ചിക്കുന്ന കേന്ദ്ര സർക്കാർ വയനാടിനെ വഞ്ചിക്കുന്ന യു ഡി എഫ് ജനപ്രതിനിധികൾ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മാർച്ച്. ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്ന എം സ്വരാജ് ജാഥ ക്യാപ്റ്റൻ കെ റഫീഖിന് പതാക കൈമാറി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് കെ എം ഫ്രാൻസിസ് മാനേജറും സംസ്ഥാന കമ്മിറ്റി അംഗം ഷിജി ഷിബു വൈസ് ക്യാപ്റ്റനുമാണ്. 23 കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും. തലപ്പുഴയിൽ ജാഥയുടെ ആദ്യദിന പര്യടനം സിപിഎം ജില്ലാ സെക്രട്ടറി പി ഗഗാരിൻ ഉദ്ഘാടനം ചെയ്യും. മീനങ്ങാടിയിലാണ് 30-ന് സമാപനം. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം എം പി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കൈരളി ന്യൂസ്, വയനാട്.